ഹലോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യൽ വീഡിയോ, വൺ ഓഫ് ദി സ്പെഷ്യൽ, യെസ്, വൺ ഓഫ് ദി സ്പെഷ്യൽ വീഡിയോസ് ആണ്. കാരണം നമ്മളുടെ ജീവിതത്തിലെ സ്പെഷ്യൽ കാര്യങ്ങളാണല്ലോ നമ്മൾ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാറ്. അങ്ങനത്തെ ഒരു വലിയൊരു മൈൽ സ്റ്റോൺ തന്നെയാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്താണ്? അതാണ്, നിങ്ങൾ പുതിയൊരു വീട് മേടിച്ചു, അതിന്റെ വിശേഷമാണ് ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതെ, ആക്ച്വലി ഞങ്ങൾ ഒരു ഡിറ്റാച്ച്ഡ് ഹൗസ് ആണ് വാങ്ങിച്ചത് ഹാമിൽട്ടണില്. അപ്പോ ഈ വീടിന്റെ സ്റ്റേജസ് ഓഫ് കൺസ്ട്രക്ഷനും ഒക്കെ ഞങ്ങൾക്ക് കാണാനുള്ളൊരു ഭാഗ്യമുണ്ടായി. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതൊരു ന്യൂലി ബിൽഡ് ഹൗസ് ആണ്. അപ്പോ നമുക്ക് വീട് പണി തുടങ്ങുന്നതിന്റെ മുതല് അവസാനം വരെയുള്ള കുറച്ച് കുറച്ച് ക്ലിപ്പിംഗ്സ് നമ്മൾ എടുത്തു വെച്ചതാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇതൊരു ആക്ച്വലി ഒരു അസൈൻമെന്റ് സെയിലാണ്. ആക്ച്വലി 2019 ഞങ്ങൾ ഇവിടെ ലാൻഡ് ചെയ്തു. പിന്നെ ഞങ്ങൾ രണ്ടുപേർക്കും ജോലി കിട്ടി, പെർമനന്റ് ഫുൾ ടൈം ജോലി കിട്ടി. 2020 ഒക്ടോബർ ഒക്കെ ആയപ്പോ നമ്മൾ ഓൾമോസ്റ്റ് സെറ്റിൽ ആയിരുന്നു. അതായത് സെറ്റിൽ ആവാനായിട്ട്. അപ്പൊ നമുക്ക് സെറ്റിൽ ആയി എന്നൊരു തോന്നൽ വന്നപ്പോ എല്ലാവരുടെയും പോലെ സ്വാഭാവികമായിട്ട് നമ്മുടെ അടുത്ത് ഒരു മൈൻഡിലുള്ളത് ഒരു പുതിയ വീട് വാങ്ങിക്കലാണ്. ഡ്രീം ഹോം എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡ്രീം ഹോം ആയിരുന്നു. ആർക്കാണെങ്കിലും ഒരു പുതിയ വീട് വാങ്ങിക്കുമ്പോൾ അത് ഡ്രീം ഹോം ആയിരിക്കുമല്ലോ. അത് ശരി, അങ്ങനെ ആയിരുന്നു. പക്ഷെ വീടുകൾ, കുറെ പഴയ വീടുകളൊക്കെ നോക്കി തുടങ്ങി തുടങ്ങിയപ്പോ മനസ്സിലായി നമ്മളെ ഡ്രീം ഹോം നമ്മുടെ ഫസ്റ്റ് ഹോം ആവല ബുദ്ധിമുട്ടാണ്. അതായത് നമുക്കൊരു 10 കണ്ടീഷൻസ്, നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ കുറെ കണ്ടീഷൻ നമുക്ക് അറിയത്തില്ലല്ലോ ഇനി മാർക്കറ്റ് എങ്ങനെയായിരുന്നു എന്നൊക്കെ. ബട്ട് നമ്മൾ കുറെ ഒരു 10-60 വീട് കണ്ടു കാണും. ബട്ട് ഒരു 20-30 വീട് കണ്ടപ്പോൾ തന്നെ നമ്മൾ റിയാലിറ്റിയിലോട്ട് വന്നു. വിചാരിച്ച ആ പ്രൈസിൽ നമുക്ക് നമ്മൾ ഇത്രയും കണ്ടീഷൻസ് ഒക്കെ ഫുൾഫിൽ ചെയ്യുന്ന ഒരു വീടൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പൊ നമ്മള് കൊറേ നമ്മുടെ കണ്ടീഷൻസ് ഒക്കെ കുറച്ച് 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 കൊണ്ടുവന്നു. അപ്പൊ നമ്മള് കുറച്ചും കൂടി വീടുകളൊക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഒരു ഡിസംബർ ഒക്കെ ആയപ്പോഴത്തേക്കും ഒരു 4-5 മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ ഒരു 60 വീട് കണ്ടതിൽ ഒരു 10 വീടിനൊക്കെ അതില് ഒരെണ്ണോ എന്തോ ആക്സെപ്റ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെ കൊറേ കഥകളുണ്ട് ഈ ഹോം സെർച്ചിന്റെ ഒക്കെ ബിഹൈൻഡ്. അതിപ്പോ പറഞ്ഞ ഒരു വീഡിയോ ഇപ്പൊ ഒന്നും നിക്കില്ല. അപ്പൊ ഈ വീഡിയോയിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ഈ പുതിയ വീടിന്റെ വിശേഷങ്ങളാണ്. അതിന്റെ കൺസ്ട്രക്ഷനും അതിന്റെ ഡെവലപ്മെന്റും ഒക്കെ ഞങ്ങൾ എടുത്തു വെച്ച കുറച്ച് വീഡിയോസ് ഒക്കെയാണ് ഇതിൽ കാണാൻ പോകുന്നത്. അപ്പോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. മാർച്ച് 2021 ഞങ്ങൾ ഞങ്ങളുടെ ഈ വീടിരിക്കുന്ന സ്ഥലം ആദ്യമായിട്ട് കാണാൻ വരുന്നത്. ഞങ്ങൾ ആക്ച്വലി ഓഫറൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് ലൊക്കേഷനൊക്കെ ഒന്ന് കാണാൻ വന്നപ്പോൾ എടുത്ത വീഡിയോ ആണിത്. കൺസ്ട്രക്ഷൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ടായിരുന്നുള്ളൂ. ഓഗസ്റ്റ് 2021 ആണ് ക്ലോസിംഗ്. ഇപ്പൊ ഞങ്ങൾ വന്നേക്കണം ഞങ്ങളുടെ പുതിയ വീട് കൺസ്ട്രക്ഷൻ നടക്കുന്ന സൈറ്റിലാണ്. ആ സൈറ്റിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കാണിച്ചുതരാം. ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ഇനി നമ്മുടെ വീടിന്റെ ഓരോ സ്റ്റേജസും ഉള്ള ഓരോ പ്രോഗ്രസ്സുകളും എല്ലാം നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ കീപ് വാച്ചിങ്. ഓൾറെഡി അതിന്റെ ബേസ്മെന്റ് അവിടെയുള്ള കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 2 weeks മുന്നേ ഇത് കാണാൻ വന്നിരുന്നു. ഈ ലൊക്കേഷൻ നമ്മുടെ ഓഫർ കൊടുക്കുന്നതിന് മുമ്പ് ലൊക്കേഷൻ ഒക്കെ ഒന്ന് കാണണമല്ലോ. 2 weeks മുന്നേ വന്നപ്പോ ഇങ്ങനെ വെറുതെ ഒരു സ്ഥലം മാത്രമായിരുന്നു, ഫൗണ്ടേഷൻ ഒന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോ ഫാസ്റ്റ് ആയിട്ട് നടക്കും. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 5 മാസമുണ്ട്. 5 മാസം കൊണ്ട് കഴിയുമെന്ന് നമുക്ക് കണ്ടറിയാം. പക്ഷെ ഇവിടെ എല്ലാരും പറയണ 5-6 മാസം കൊണ്ട് തന്നെ ഫുൾ കംപ്ലീഷൻ നടക്കാറുണ്ടെന്നാ. നമുക്ക് ഉറപ്പൊന്നുമില്ല, നമുക്ക് കണ്ടറിയാം. അറ്റ്ലീസ്റ്റ് എന്തായാലും ഈ വർഷം ഡിസംബറിന് മുന്നെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഡെവലപ്മെന്റിന്റെ ഫസ്റ്റ് ഫേസ് ഓഫ് പ്രോജക്റ്റിൽ പെടുന്നതാണ് ഈ വീടുകളൊക്കെ. ബാജു ഇതെന്താ? ബാജു ഇതെന്താ? എസ്കലേറ്ററോ? പിന്നെ ഞങ്ങൾ വരുന്നത് ജൂൺ 2021 ആണ്. അപ്പോഴത്തേക്കും സ്ട്രക്ചർ മൊത്തം ആയിട്ടുണ്ടായി. കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അന്ന് വന്നപ്പോൾ ഞാൻ 36 weeks പ്രഗ്നൻ്റ് ആയിരുന്നു. 1 hour ഡ്രൈവ് ഉണ്ടെങ്കിൽ കൂടി ഞങ്ങൾ വീട് കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് ജൂൺ 1 അപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് വീടിൻ്റെ സ്റ്റാറ്റസ് എന്തായെന്ന് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ ഇതുവരെ വന്നതൊക്കെ വീക്കെൻഡിലായിരുന്നു. സോ ഇവിടെ പണിയൊന്നും നടക്കാതുകൊണ്ട് ആൾക്കാരൊന്നും ഉണ്ടായില്ല. ഇന്ന് വീക്ക് ഡേ ആയതുകൊണ്ട് കുറെ എല്ലാ ആൾക്കാരും പണി ചെയ്യുന്നു. അതുകൊണ്ട് ഇവിടെ മൊത്തം നല്ല ട്രാഫിക് ഒക്കെ ഉണ്ട്, ആൾക്കാർ ക്രൗഡഡ് പോലെയാണ്. അതുമാത്രമല്ല നമുക്ക് ശരിക്കും വീഡിയോ ഒന്നും എടുക്കാനും പറ്റുന്നില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഇന്റീരിയറിലൊക്കെ, അതെ, എനിക്കൊന്നും ഇപ്പൊ പുറത്തുള്ള പണിയൊന്നും അങ്ങ് ചെയ്യില്ല. കൂടുതൽ ഇന്റീരിയർ, അതായത് ഇലക്ട്രിക്കൽ വർക്കും അങ്ങനെയുള്ള പണിയൊക്കെയാണ് ചെയ്യുന്നത്. ഹാപ്പി.
പാച്ചു ഹാപ്പിയാണോടാ? ആണോ, എന്താ ഇത്ര ഹാപ്പി? ഒന്നര മാസമായി. അന്ന് നമ്മൾ വന്നപ്പോ അതിന്റെ ബേസ്മെന്റിന്റെ വരെ പണി കഴിഞ്ഞിട്ടുള്ളായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു ഒന്നും നീങ്ങിയിട്ടുണ്ടാവില്ല, ഇവിടെ ലോക്ക്ഡൗൺ ആണല്ലോ കോവിഡ് കാരണം. അപ്പൊ ഇത്രയും പൊങ്ങിയത് കണ്ടപ്പോ ഭയങ്കര സന്തോഷം. അതുകൊണ്ട് ചെലപ്പോ ഓഗസ്റ്റിൽ തന്നെ കിട്ടുമായിരിക്കും അല്ലേ ജി? പിന്നെ ഞാൻ എന്റെ റൂമിലാണ് ഫോട്ടോ എടുക്കുന്നത്. ഇവിടേക്ക് വരുമ്പോ ചെലപ്പോ ബിൽഡറിന്റെ അപ്രൂവൽ ഒക്കെ എടുക്കണ്ടേ? ബിൽഡറിന്റെ അപ്രൂവ്മെന്റ് അവർക്ക് റിക്വസ്റ്റ് ആയിട്ട് നമുക്ക് സൈറ്റ് കാണണമെങ്കിൽ അതിന്റെ അപ്രൂവൽ എടുക്കണ്ടേ? നമ്മൾ അതൊന്നും ചെയ്തില്ല, നമ്മൾ ചുമ്മാ ഇങ്ങോട്ട് വന്ന് നോക്കിയതാണ്. സോ അതുകൊണ്ട് ഇറങ്ങിപ്പോയി കാണാനും പറ്റില്ല. അതൊക്കെയാണ് അപ്ഡേറ്റ്സ്. ഓഗസ്റ്റ് ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വീടിൻ്റെ കീ കിട്ടി. ഓഗസ്റ്റ് 26th ഞങ്ങളുടെ വീടിൻ്റെ ക്ലോസിങ്. അവർ പ്രോമിസ് ചെയ്ത അതേ ഡേറ്റിൽ തന്നെ കിട്ടി. എക്സ്പീരിയൻസ് ആയിരിക്കും. അതെ, ഏത് വീടിന്റെ പിന്നിലും ഒരു സ്റ്റോറി ഉണ്ടാവും. അങ്ങനെ ഞങ്ങളുടെ വീടിന്റെ പിന്നിലും ഒരു അവർ ഹോം സ്റ്റോറി ഉണ്ട് ഷെയർ ചെയ്യാൻ. അതും ഭയങ്കര സംഭവ ബഹുലമായ ഒരു സ്റ്റോറി. അത്ര സ്മൂത്ത് ആയിരുന്നല്ലോ നമ്മൾ. ബട്ട് എന്തായാലും ഫൈനലി നമുക്ക് ഒരു വീട് കിട്ടി, നല്ല സന്തോഷമുണ്ട്. ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ്. അതാ ആ സ്റ്റേജസിലൊക്കെ കൊറേ മെന്റലി ഫിസിക്കലി എല്ലാം കൊറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും നമുക്ക്. എല്ലാവർക്കും ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയിലായിരിക്കും. ഞങ്ങളുടെ രീതിയും ഞങ്ങളുടെ എക്സ്പീരിയൻസും ഞങ്ങൾ വേറൊരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. കൂടാതെ നമ്മുടെ ഹൗസ് വാർമിംഗ്, നമ്മുടെ ഫുൾ ലവ് സ്റ്റോറി എല്ലാം നമ്മൾ പതുക്കെ ഇടുന്നതായിരിക്കും. നമുക്ക് ഈ വീട് കിട്ടിയ നമ്മുടെ മാത്രം കഴിവുണ്ടൊന്നുമില്ല, നമുക്ക് ചുറ്റും നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ ഫാമിലി ഒക്കെ ഉണ്ട്. അവരുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇപ്പോൾ ഈ വീട് കിട്ടിയത്. അതെ, കുറെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറെ സിറ്റുവേഷൻസ് ഒക്കെ വന്നപ്പോൾ, ഈവൻ ഫിനാൻഷ്യലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും മൂവിങ് പാക്കിംഗ് ഷിഫ്റ്റിംഗ് എല്ലാത്തിനും കുറെ ഫ്രണ്ട്സിന്റെ സപ്പോർട്ട് ഫാമിലിയുടെ സപ്പോർട്ട് പിന്നെ പറയണ്ട. അപ്പോൾ ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഈ വീട്ടിൽ നിൽക്കുന്നത്. അപ്പൊ അതൊക്കെ അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വേറൊരു വീഡിയോയിൽ പറയുന്നതാണ്. പിന്നെ എല്ലാവർക്കും താങ്ക്സും കൂടി ഞങ്ങൾ ഈ അവസരത്തിൽ ഒന്നും കൂടി പറയാണ്. അപ്പൊ ഇനിയും വരുന്നതായിരിക്കും നമ്മുടെ ഹൗസ് വാർമിംഗ്, പിന്നെ ഹോം ടൂർ, അങ്ങനെ കുറെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഒക്കെ പിന്നാലെ വരുന്നതായിരിക്കും. അപ്പോ എല്ലാരും സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. ബൈ ബൈ.